ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന, ലോകത്തെ ഏറ്റവും വലിയ ദുആ, ഉമ്മയുടെ ദുആയാണ്. ഉമ്മയെന്ന സ്വർഗം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, മഹാന്മാരായ സഹാബത്തുൽ കിറാം ഉമ്മയെ കുറിച്ചിട്ടും പാപ്പയെ കുറിച്ചിട്ടും ചോദിക്കുന്നിടത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ആവേശത്തോടെ ഉമ്മയെ കുറിച്ചിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അതേ പ്രകാരം പാപ്പയുടെ മഹത്വങ്ങളും പാപ്പയുടെ ബഹുമാനങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഉമ്മ എന്നുള്ള വിശാലമായി പറയേണ്ട വിഷയമാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉമ്മയെന്ന സ്വർഗം എന്ന വിഷയം ചർച്ച ചെയ്യുന്നത് മക്കൾ നന്മയുടെ പൂക്കൾ മക്കളെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വരികയാണ്. അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങളെ, അല്ലാഹു നമുക്ക് തരുന്ന മക്കളെ, അല്ലാഹു നമുക്ക് തരുന്ന നിയമത്താകുന്ന നമ്മുടെ മക്കളെ നന്നാവണമെങ്കിലേ, നമ്മുടെ സന്താനങ്ങൾ നല്ല സന്താനങ്ങളായി തീരണമെങ്കിലേ, നമ്മുടെ സന്താനങ്ങൾ നല്ല മക്കളായി തീരണമെന്നുണ്ടെങ്കിലേ, ഓരോ പ്രിയപ്പെട്ട മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഉമ്മയും ബാപ്പയും എന്ന സ്വർഗത്തിന്റെ പൊരുത്തം നമുക്ക് നിർബന്ധമാണ്. കാരണം എന്താ? ബഹുമാനപ്പെട്ട സയ്യിദനാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നിനക്കല്ലാഹു തരുന്ന സന്താനങ്ങളെ, നിനക്കല്ലാഹു തരുന്ന സന്താനങ്ങളെ പടച്ചു തമ്പുരാൻ കലങ്ങി നൽകുന്ന സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെങ്കിലേ, അവര് സ്വലാഹിയത്തുള്ള ഈമാനുള്ള സന്താനങ്ങളായി തീരണമെങ്കിലേ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ആ സന്താനങ്ങളുടെ കൂടെ നിർബന്ധമാണെന്ന സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രധാനമായി നമ്മൾ ഉപദേശിക്കുകയാണ്, നമ്മുടെ മക്കൾ നല്ല മക്കളാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് നിർബന്ധമാണ്, നമ്മുടെ പ്രാർത്ഥന നിർബന്ധമാണ്. അതിനപ്പുറം നമ്മുടെ പ്രാർത്ഥന എന്നതിനപ്പുറം നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയുടെ പ്രാർത്ഥന നിർബന്ധമാണ്. നിങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ ബാപ്പാന്റെ പ്രാർത്ഥന നിർബന്ധമാണെന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ അറിവിന്ദലാം എന്ന പ്രോഗ്രാമിൽ കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, പരിശുദ്ധമായ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാരെ, നമുക്കല്ലാഹു തരുന്ന സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെന്നുണ്ടെങ്കിൽ, നമുക്കല്ലാഹു തരുന്ന നിരമനാകുന്ന നമ്മുടെ മക്കളെ ആ മക്കളെ നല്ല മക്കളായി തീരണമെങ്കിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ആ മക്കൾക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കണമെന്ന മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ നല്ല മക്കളാവണമെന്നുണ്ടെങ്കിൽ, എന്റെ മോള് നല്ല മോളാവണമെങ്കിലേ, എന്റെ പൊന്നു മോന് നല്ല മോനായി തീരണമെങ്കിലേ, എന്റെ പ്രിയപ്പെട്ട മക്കൾ നല്ല മക്കളായി തീരണമെങ്കിലേ, എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നല്ല സന്താനങ്ങളായി തീരണമെങ്കിലേ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥന എന്റെ ബാപ്പയുടെ പ്രാർത്ഥന, എന്റെ ഭാര്യയുടെ ഉമ്മയുടെ പ്രാർത്ഥന എന്റെ ഭാര്യയുടെ ബാപ്പാന്റെ പ്രാർത്ഥന ആ പ്രിയപ്പെട്ട മക്കൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അറിവിന്ദ്രാവിലെ ഉമ്മയുമാരുള്ള ചെറുപ്പക്കാരാ,
വന്ന പരിശുദ്ധമായ മജ്‌ലിസിൽ കേൾക്കുന്ന എൻ്റെ ഈമാനുള്ള പൊന്നുമോളെ, നിങ്ങൾക്ക് അല്ലാഹു എന്ന മക്കളെ നന്നാവണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിർബന്ധമാണ്, ശരിയാണ്. പക്ഷേ നിങ്ങളെ ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങളെ മക്കൾക്ക് ലഭിക്കണം മോളെ, നിങ്ങളെ വാപ്പാവാന്റെ പ്രാർത്ഥന നിങ്ങളെ മക്കൾക്ക് ലഭിക്കണം മോളെ. എന്റെ ഭാര്യയുടെ ഉമ്മയുടെ പ്രാർത്ഥന ആ മക്കൾക്ക് വേണമെന്നാണ്, എന്റെ ഭാര്യയുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ആ മക്കളുടെ കൂടെ വേണമെന്നാണ് മഹാനായ സയ്യിദന ഉമറ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, വലിയൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ, വലിയൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ മഹാനപരകൾ നമ്മളെ പഠിപ്പിക്കുന്നത്? മഹാനപരകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന പോലെ തന്നെയാണ് നമ്മുടെ ഭാര്യയുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന. നമ്മൾ പലരും അതിനെ നിസാരമായി കാണുകയാണ്, പലരും അതിനെ വില കുറച്ച് കാണുകയാണ്, പലരും അതിനെ വില കുറച്ച് കാണുകയാണ്. വേണ്ട ചെറുപ്പക്കാരാ, കാരണം സമീപത്തേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഒരു സന്തോഷം പറയാനാണ് വരുന്നതല്ല, എന്താ സന്തോഷമെന്നറിയോ? എന്തോ സന്തോഷമെന്നറിയോ? എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങളെ, എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങളെ, എന്റെ ഭാര്യ ഗർഭിണിയാണ് ഞങ്ങളെ, എന്റെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി തങ്ങളെന്ന ദുആ ചെയ്യണേ. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഭാര്യ, എനിക്ക് വേണ്ടി സങ്കടങ്ങൾ സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എനിക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ പൊന്നുമോനെ? എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ പൊന്നുമോനെ? എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന തങ്ങളെ, എന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആ മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന, ആ മാതാപിതാക്കളുടെ ഒരു പൊരുത്തം, ആ മാതാപിതാക്കളുടെ ഒരു ഇഷ്ടം, ആ മാതാപിതാക്കളുടെ കാരുണ്യത്തിന്റെ ഒരു സ്നേഹം, അത് നിനക്ക് വേണമെന്ന് മഹാനായ സയ്യിദന ഉമറ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവേ, എന്തോ ഒരു വലിയ ഉപദേശമാണത്. നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സ്വാലിഹായ മക്കളാവണമെങ്കിലേ ആ കുഞ്ഞിന്റെ ബാപ്പയായ നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ, ആ കുഞ്ഞിന്റെ ഉമ്മയായ മോളെ നിന്റെ പ്രാർത്ഥന മാത്രം പോര മോളെ. നിന്റെ ഉമ്മയുടെ, നിന്റെ ബാപ്പയുടെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മയുടെ ബാപ്പയുടെ, നിന്റെ ഭാര്യയുടെ ഉമ്മയുടെ പ്രാർത്ഥന, ബാപ്പയുടെ പ്രാർത്ഥന ആ കുഞ്ഞിന് വേണമെന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ സയ്യിദന ഉമറ ബിനുൽ ഖത്താബ്. അറിവിന്ദ് ലാബുകൾക്കുള്ള ഈമാനുള്ളവരെ, എത്രയോ കുടുംബങ്ങൾ നമുക്കറിയില്ലേ, എത്രയോ കുടുംബങ്ങൾ നമുക്കറിയില്ലേ, കല്യാണം കഴിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയോട് പിണങ്ങിക്കഴിയുന്ന മക്കളെ, കല്യാണം കഴിഞ്ഞ മാതാപിതാക്കളോട്, ഭർത്താവിന്റെ മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന ഭാര്യമാരെ മരുമക്കളെ, അല്ലാഹുവേ, എത്ര മാതാപിതാക്കളാണ് സങ്കടങ്ങൾ പറയാറുള്ളത്. ഉസ്താദ്, എന്റെ പൊന്നുമോനെ നല്ലതുപോലെ ഞാനാണ് ഞാൻ വളർത്തിയത്, എന്റെ പൊന്നുമോനെ നല്ലതുപോലെയാണ് ഞാൻ വളർത്തിയത്. ഉസ്താദേ, ഒരുപാട് കഷ്ടപ്പാട് ഞാൻ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളെ, ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചതാണ്, ഒരുപാട് സങ്കടങ്ങൾ ഞാൻ അനുഭവിച്ചതാണ് ഉസ്താദ്. അവന്റെ കല്യാണം കഴിയലോടുകൂടെ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന ഉസ്താദ്,
എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതെന്നറിയോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പോറ്റി വളർത്തിയതെന്നറിയോ? എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ അവനെ പോറ്റി വളർത്തിയതെന്നറിയോ? അതെല്ലാം അവനെ മറന്നുപോയില്ലേ ഉസ്താദ്? അതെല്ലാം മറന്നുപോയില്ലേ? അവനും അവന്റെ ഭാര്യയും കോട്ടേസിലെ താമസിക്കുകയാണ്, അവനും അവന്റെ ഭാര്യയും വാലകത്ത് താമസിക്കുകയാണ്. എന്നവർക്ക് വേണ്ടല്ലോ, എന്നവർക്ക് ഇഷ്ടമില്ലല്ലോ. ഈ ബാപ്പയെ ഉമ്മയെ അവർ പരിഗണിക്കുന്നില്ലല്ലോ ഉസ്താദേ. എത്ര തവണ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ വേദനിപ്പിച്ചതാണ്, ഒരിക്കലെ പോലെ തിരിച്ച് എന്റെ പൊന്നുമോനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ പോലും തിരിച്ച് എന്റെ പൊന്നുമോനെ ഞാൻ തിരിച്ചടിച്ചിട്ടില്ല. കുഞ്ഞുനാളിൽ എത്ര തവണ അവൻ കരഞ്ഞതാണ്, പക്ഷേ ഒരു തവണ പോലെ കരഞ്ഞതിന്റെ പേരിൽ ഞാൻ അവനെ അടിച്ചിട്ടില്ല. എത്രയോ തവണ എന്റെ വീട്ടിൽ മൂത്രമൊഴിച്ച് വൃത്തികേടാക്കിയതാണ്, എന്റെ മടിത്തിമണയിൽ ഇരുന്നവളെ എത്രയോ തവണ മൂത്രമൊഴിച്ചതാണ് ഉസ്താദേ. എന്നിട്ട് പോലും എന്റെ കുഞ്ഞുമോനെ തിരിച്ച് ഞാൻ വേദന പോലും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വളർത്തിയ എന്റെ പൊന്നുമോൻ, അങ്ങനെ വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, എങ്ങനെയാണ് ഒരു പ്രഭാതപ്രിയാനുമായി വിട്ടുപിരിഞ്ഞ് താമസിക്കാൻ അവർക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? എന്റെ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞ ഭാര്യയുമായി അവൻ വേറെയാണ് താമസോ? അവനെന്നെ വിളിക്കാറില്ല, അവനെന്നോട് സന്തോഷത്തിലുള്ള വാക്കുകൾ പറയാറില്ല, അവനെന്നോട് എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാറില്ല. ഒരു കാലത്ത് ചെറിയൊരു പനി വരുമ്പോ പഴയ കാലത്തെ കരങ്ങനെയാണ്, എത്രയോ ദൂരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എന്റെ തോളത്ത് വെച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുപോയതാണ്. എത്രയോ 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 തവണ നമ്മുടെ ഉമ്മ നമ്മെ ഹോസ്പിറ്റലിലേക്ക് നടന്നു കൊണ്ടുപോയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ? ഇന്ന് നമുക്ക് വാഹനമായില്ലോ, ഇന്ന് നമുക്ക് വാഹന സൗകര്യങ്ങളായില്ലോ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വഴിയായില്ലോ. അനുഭവിച്ചവയിലെ തണലാണ് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് മനസ്സിലാക്കാതെ പാപ്പയുടെ പാപ്പയുടെ മേലിൽ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഉമ്മയുടെ മേലിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ പാര പ്രസവിച്ച കുഞ്ഞിനെ പോലോ ഉമ്മയോട് പാപ്പയോട് കാണിച്ചു കൊടുക്കാത്ത ചെറുപ്പക്കാരില്ലേ? നമുക്കല്ലാതെ നേമത്തല്ല മോനെ, നമ്മളെ പൊന്നുമക്കളെ, ആ പൊന്നുമക്കളെ നമ്മൾ കാണുന്നതിലേറെ സന്തോഷത്തോടെ കാണേണ്ടത്. നമ്മളെ മാതാപിതാക്കളെ ചെറുപ്പക്കാരാ, നമ്മളെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ എല്ലാ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കാതിരുന്നാണ് വലിയ സങ്കടമാണ്. അവരെ മനസ്സിൽ നമ്മോട് വരുന്നവരെ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരിലാവിൽ ഒരുപാട് ബൊമ്മമാർ വന്ന സങ്കടങ്ങൾ പറയാറുണ്ട്, ഒരുപാട് ബൊമ്മമാർ വന്ന വിഷമങ്ങൾ പറയാറുണ്ട്. അള്ളാ എന്റെ പൊന്നുമോനെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ഉസ്താദേ, എന്റെ മരുമകളെ പ്രസവിച്ചിട്ടുണ്ട് ഉസ്താദേ. പേരക്കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അതേ നിങ്ങൾ നിങ്ങളെ പേരക്കുട്ടിയെ കാണാത്തതെന്ന് ചോദിക്കുമ്പോ ഒരു ചെറിയ സൗന്ദര്യത്തിനകത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എനിക്കെന്റെ പേരക്കുട്ടിയെ കാണിച്ചു തന്നിട്ടില്ല, എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അപകടമാണ് ചെറുപ്പക്കാരാണ്, ഏറ്റവും വലിയ അപകടമാണ് മോനെ, ഏറ്റവും വലിയ അപകടമാണ് മോനെ. എന്റെ ഭാര്യ പ്രസവിച്ച വന്യ മോനെ പൊന്നുമോടെ എന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാറേ, എന്റെ ബാപ്പാക്ക് കാണിച്ചു കൊടുക്കാറേ, എന്റെ ഭാര്യയുടെ ഉമ്മാക്ക് ബാപ്പാക്ക് കാണിച്ചു കൊടുക്കാറേ. വാടക വീടും ഞാനും ഞാൻ ഭാര്യ ഭാര്യ കുഞ്ഞുമക്കളാണ് ഈ ദുന്യാവാണ്.
മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിന് നൽകുന്ന വലിയ പാഠമാണ്. മാരക പിഴയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സമീപത്തെ വന്നിട്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാര് വന്ന സംഘടനകൾ പറഞ്ഞപ്പോ ആ സംഘടനകളെ പ്രതികരിച്ചത് മഹാനായ ഉമർ തങ്ങളെ എങ്ങനെയാണ് ആ സംഘടനകളോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയോ? നിന്റെ മക്കൾ നന്നാവണമെങ്കിലേ, നിന്റെ സന്താനങ്ങൾ നല്ല സന്താനങ്ങളാവണമെങ്കിലേ പറയുകയാണ്, നിന്റെ മാതാപിതാക്കളെ കൊണ്ട് നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യിപ്പിക്കും മോനെ. നിന്റെ മാതാപിതാക്കളോട് ആത്മാർത്ഥമായിട്ട് നീ ദുആ ചെയ്യിപ്പിക്കണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു.